നമസ്കാരം ഡാഗോഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ട്രോളിൻ്റെ ഒരു അല്ലേ പണ്ടൊക്കെ ഫോട്ടോ ട്രോളുകളായിരുന്നു ഇപ്പോൾ വീഡിയോ ട്രോളുകളാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും തന്നെ ഇഷ്ടം പോലെ കാണാനുള്ള അതിലെങ്ങനെയാണ് ജഗതി ചേട്ടൻ്റെ കൂടെ വടിവേരി നിന്ന് സംസാരിക്കുക അല്ലെ മഹേഷ് ബാബുവിൻ്റെ കൂടെ വിജയ് വന്ന് സംസാരിക്കുക ഇങ്ങനെയുള്ള ഒരു സീനിൻ്റെ അകത്ത് നമ്മൾ വേറൊരു ഫിലിമിലെ ക്യാരക്ടറിനെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക ചിലതൊക്കെ ലോക്കലായിട്ട് ചെയ്യുന്നതാണ് സ്പീഡിൽ അല്ലെങ്കിൽ ഈ ടൂളുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും അതിന് പോലെ നമുക്ക് ഡാവിഞ്ച് ചെയ്യാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ അപ്പോൾ അതിനുവേണ്ടി ഞാൻ സിനിമ കട്ടിങ് ഉപയോഗിച്ച് ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്കൊരു പേടി ഈ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ ഇഷ്യൂ ഭയങ്കര ചോറാണ് അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ മാത്രമല്ല ചാനൽ വരെ നഷ്ടപ്പെട്ടു ഒരുപാട് കാലത്ത് അധ്വാനമല്ലേ എന്തിനാ കൊളാക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് രണ്ട് ഫൂട്ടേജ് വെച്ച് കാണിച്ചു തരുകയാണ് അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് മണിച്ചിത്തെ താഴിൻ്റെ ഫൂട്ടേജ് ആണെന്ന് കരുതുക ഇത് നമ്മുടെ സബ്സ്ക്രൈബറോട് ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇത് മണിച്ചിത്രത്താഴാണ് ഇത് നമ്മുടെ ജാക്ക് ജാക്കാണെന്ന് വരുന്നത് ഏത് ജാക്കാണ് നമ്മുടെ ടൈറ്റാനിക് ഫിലിമിലെ ജാക്കാണെന്ന് തരുന്നത് ജാക്ക് ഇപ്പം താഴെയുള്ള മണിച്ചിത്ര അഭിനയിക്കാൻ പോവുകയാണ് അപ്പോൾ അത് വളരെ സിമ്പിളാണ് കാണിച്ചു തരാം ഓഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഓഡിയോ ഡിലീറ്റായി പോകരുത് ഓഡിയോ നിങ്ങൾ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണം കറക്റ്റായിട്ട് എനിക്ക് ഉണ്ടാവുക എന്നാലും മിക്സ് ആയി പോയരുത് ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ സംസാരിക്കുന്ന പോലെ ആവാതെ രീതിയിൽ വെക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി ഈ ആളെങ്ങനെ മായച്ച് മറ്റേ സ്ക്രീൻ സീനിൽ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മളിതിൽ പറയുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ് എന്ന് കൊടുക്കുക അവിടെ ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ് എന്നുണ്ടാവും രണ്ട് ക്ലിപ്പിനെ ഫ്യൂഷൻ ക്ലിപ്പാക്കി മാറ്റിയിട്ടോ ഇത് നേരെ ഫ്യൂഷൻ്റെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഫ്യൂഷൻ്റെ അകത്തായത് കൊണ്ട് നിങ്ങൾ ഒട്ടും കൺഫ്യൂഷൻ ആവേണ്ട വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം അല്ലേ ഓക്കെ അതിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് സംഭവം ഇവിടെ കണക്ട് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ ആവശ്യമില്ല അപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്യുക ആ ഒരു മെർജിനെ ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ഫസ്റ്റ് ഫുട്ടേജിനെ ഫസ്റ്റ് സ്ക്രീനിലേക്ക് ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ട് ആണ് അല്ലേ ഈ സീൻ്റെ അകത്തേക്കാണ് ഈ ഒരു സീനെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇവനെ നമുക്ക് എന്ത് ചെയ്യാം എഫ് ടു അടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു പേര് കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ഈ മെർജിൻ്റെ മഞ്ഞ കണക്ടറിലേക്ക് കണക്ട് ചെയ്യണം ഓക്കെ അല്ലേ ഇനി പുതിയൊരു ഫുട്ടേജ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഫൈൻഡറിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ഫോൾഡറിൻ്റെ അകത്തുനിന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത മെർജിൻ്റെ ഔട്ടിൻ്റെ എവിടെയും കണക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതൊന്ന് പറഞ്ഞു തരുകയാണ് അപ്പോൾ അത് ഫോർഗ്രൗണ്ട് ആയിട്ടാണ് വേണ്ടെങ്കിൽ പച്ചയിൽ കണക്ട് ആവണം ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് വേണ്ടെങ്കിൽ മഞ്ഞൾ കണക്റ്റ് ആവണം തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക സ്വാപ്പ് ഇൻപുട്ട് കൊടുക്കുക ഓക്കെ അല്ലേ അപ്പം മഞ്ഞ് പച്ചയും തിരിഞ്ഞു വരും കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും മാറി വരും അപ്പോൾ അത് പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ അത് നോക്കണമല്ല ഇപ്പോൾ നമുക്ക് ഈ രണ്ട് ക്ലിപ്പ് മാത്രം മതി അതിൽ ബാക്ക്ഗ്രൗണ്ടിന് വലിയ റോൾ ഒന്നുമില്ല അപ്പോൾ ഞാൻ അവനെ ഒന്ന് മാറ്റി വെച്ചു ഇപ്പോൾ നമുക്ക് ഫോർഗ്രൗണ്ടിന് മാത്രമാണ് റോൾ ലെഫ്റ്റ് ടു അടിക്കുക എഫ് ജി ഫോർഗ്രൗണ്ടിൽ നിന്നുള്ളൊരു ഷോർട്ട് കട്ട് പേര് കൊടുത്തു ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഇട്ടിട്ട് കൺഫേം ആക്കുക ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവൻ്റെ ഈയൊരു സീനിനെ മൊത്തത്തിൽ കട്ട് ചെയ്ത് ഒഴിവാക്കണം അല്ലേ വേണ്ടി നമ്മൾ ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോൻ്റെ അകത്ത് ഷിഫ്റ്റ് സ്പേസ് അടിക്കുക എന്നിട്ട് മാജിക്ക് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മാജിക് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ സ്പേസ് ആണെന്ന് എനിക്ക് തോന്നുക ആഡ് ചെയ്യാം ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇവിടെ വന്ന് ഇൻസ്പെക്ടർന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും അത് ഓൺ ചെയ്തില്ല ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്തിട്ട് അതിൻ്റെ അത് മാജിക് മാസ്ക് എന്ന് കാണാൻ പറ്റും അതിൻ്റെ ഇവിടെ ഫാസ്റ്റർ ചാർ ഉണ്ടാവും ബെറ്റർ ഉണ്ടാകും നമുക്ക് ബെറ്റർ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു കട്ടിങ് കിട്ടും ഫാസ്റ്ററിൽ ചാറിൽ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഫാസ്റ്റർ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ബെറ്റർ കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മുടെ ഒബ്ജക്റ്റിനെ ഒന്ന് വരച്ച് കാണിക്കുക ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് വരുന്നത് രണ്ട് കാലുകൾ വേറെ വേറെ വരച്ച് കൊടുക്കണം കറക്റ്റായിട്ട് കിട്ടൂല സംഭവം കിട്ടിയില്ലേ ഇനി എന്ത് ചെയ്യണം വീട് വെച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അടുത്ത സീനുകളിൽ അത് ഉണ്ടാവില്ല അവരൊറ്റ സീനിൽ മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ നമുക്കിവിടെ വൈറ്റ് കളറിൽ കീ ഫ്രെയിം വന്നായിട്ട് കാണാം ആണോ അവിടെ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ആയിട്ടുള്ളൂ അപ്പൊ ഇനി എന്ത് ചെയ്യണം ഫുള്ളായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കട്ട് ആവണം അല്ലേ ബാക്കോട്ടേക്കും ഫ്രണ്ടിലേക്കും അതിന് ഇവിടെ ബെറ്ററിൻ്റെ താഴെയായിട്ട് ട്രാക്കിംഗ് എന്ന് എന്ന സംഭവമുണ്ട് അതിൽ ഫോർവേഡ് ബാക്ക് വേഡ് മുന്നോട്ടേക്കും ബാക്കോട്ടേക്ക് ആരെയുള്ള ഈ സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ട്രാക്ക് ചെയ്യും ഇത്തിരി നേരം വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡിനനുസരിച്ച് ട്രാക്കിങ്ങിൻ്റെ സ്പീഡ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ചിലർക്ക് സ്പീഡ് ട്രാക്ക് ആവും ചിലർക്ക് മെല്ലേ ട്രാക്ക് ആവുള്ളൂ ഈ ട്രാക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല ചെറിയ പരിപാടി കൂടെ ഉണ്ട് ഓക്കെ നമ്മുടെ ട്രാക്കിങ് കംപ്ലീറ്റ് ആയി ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം കണ്ട കറക്റ്റായി ആയി പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഇതിന് വേറെ കളറും ഇതിന് വേറെ കളറാണല്ലേ നമുക്ക് ജസ്റ്റ് ഒരു ട്രോളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് മതി പക്ഷേ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാജിക് മാസ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ നമുക്ക് കളർ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഓട് കാണാൻ പറ്റും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റ് ആവും ഓക്കെ അല്ലേ കളർ കറക്റ്റ് ഉണ്ടകത്ത് വരിക ഏകദേശം ഈ കറായിട്ട് മാച്ച് ചെയ്യുക അതിന് നമുക്ക് എന്ത് ഗെയിൻ ഗെയിന് ഇത്തിരി അപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഗെയിൻ അപ്പ് ചെയ്തുകൊണ്ടാണ് ഏകദേശം ആ കളർ കിട്ടി പിന്നെ വേണമെങ്കിൽ ഗാമയിൽ ചെറിയ അഡ്സ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മറ്റൊരു സീനിൽ വരുന്ന അതേപോലെ കിട്ടും കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ ഇത്രയും വേറെ എന്തെങ്കിലും കററിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ മഞ്ഞ പോലത്തെ ഒരു കളറിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നില്ല അവിടെ അപ്പോൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഓൾമോസ്റ്റ് രണ്ടുപേരും ഒരേ കളറായി കറായില്ലേ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ കണ്ടോ ഈ പുറത്തുകൂടെ ഒരു ബോർഡർ പോലെ പോകുന്ന ഒരു വെള്ള കളർ അപ്പോൾ മാജിക് മാസ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഇൻസ്പെക്ടറിൽ തന്നെ വരിക ഇതിൽ ട്രാക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം ഒരു മെയ്റ്റ് എടുക്കുക അതിൻ്റെ അകത്ത് ബ്ലർ കയറി കിടക്കുന്നുണ്ട് അത് കുറച്ചിടുക പിന്നെ ഇവിടെ ഡിലേറ്റ് എന്ന് പറഞ്ഞ ഉണ്ട് ഡിലേറ്റ് ഒന്ന് വേണമെങ്കിൽ ഏശം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ വെള്ളം കുറച്ചുകൂടെ കുറഞ്ഞു പിന്നെ അതുപോലെ ഗാമയും കുറച്ച് ബാക്കേക്ക് വലിക്കുക വേണമെങ്കിൽ മുന്നോട്ടാണെങ്കിൽ മുന്നോട്ട് ബാക്കോട്ട് ആണെങ്കിൽ ബാക്ക് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ആ വെള്ള കളർ ഗാമ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ള കളറാണ് കൂടുതലായിട്ട് വരിക കണ്ടോ ഒരു ബോർഡർ പോലെ ആ ബോർഡർ ആണെങ്കിൽ വലിഞ്ഞ് പോവുക കണ്ടോ ഇപ്പോൾ ഒരു രണ്ട് പേരും ഏകദേശം ഒരേ സീനിലുള്ള പോലെ ആയി ഓക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് വെള്ളം പോയില്ല ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ത്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇനിയും വേണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ വെക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നു പറയാം ഈ ആളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് വെക്കണം അതേപോലെ ഇത് ചെറിയ ആളും ഇത് വലിയ ആളും ഒക്കെ ആയി പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരേ സെയിം ഇതിലേക്ക് കൊണ്ടുവരണം അല്ലേ അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് അറിയുക കളർ കറക്റ്റ് നോഡ് കഴിഞ്ഞ ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കളർ കറക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു നോഡ് കണ്ടോ ട്രാൻസ്ഫോം എന്നാണ് ഇതിൻ്റെ പേര് ഇതിനൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യാം ഇപ്പം നമുക്ക് ഈ പേഴ്സണിനെ ഇങ്ങോട്ട് ഈ ലേഡീനെ ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാം അതേപോലെ വലിപ്പൊക്കെ അഡ്ജസ്റ്റ് ആണെങ്കിൽ ഇവിടെ സൈസില് വന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇത്തിരി ചരിച്ചോ ഒക്കെ വെക്കണമെങ്കിൽ ഇങ്ങനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതൊക്കെ നമ്മൾ ബേസിക്കിൽ പറഞ്ഞുകൊണ്ട് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളും പറയില്ല ഏകദേശം ഇവർ രണ്ടും ഒരേ വലിപ്പത്തിൽ വരണം കാര്യം ഇവർ കുറച്ച് ഫോർവേഡ് ആയതുകൊണ്ട് ഇത്തിരി വലുതാക്കി ഇടാട്ട ഫോർവേഡ് മീൻസ് കുറച്ച് മുന്നോട്ട് മുന്നോട്ടാണല്ലോ നിൽക്കുന്നത് മറ്റേ അപ്പുറ ഭാഗത്തു നിന്ന് കൊണ്ട് നടന്നു തരാം അങ്ങനെ ആ രണ്ട് വലിപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ അപ്ലൈ നോക്കിയേ കണ്ട അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സീനുകളൊക്കെ ചെയ്തത് നമ്മുടെ സ്പൈഡർമാൻ മലയാള സിനിമയിൽ വന്ന് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഇതേപോലെയാണ് ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ജഗതി ചേട്ടനാണ് ഇത് വടിവലി ചേട്ടനാണ് രണ്ടുപേരും സംസാരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്ന ഡയലോഗുകൾ എന്ത് വേണം ആദ്യ ജഗതി ചേട്ടൻ സംസാരിക്കുന്ന ആ ഡയലോഗ് ഇവിടേക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ മറ്റേ ആളും ഉണ്ടായിരിക്കണം കാരണം അവർ പകരം വേറെ ആരെങ്കിലും സംസാരിക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രോളന്മാർക്ക് തൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കാര്യമല്ല അവർ അടിപൊളിയായിട്ട് ചെയ്യണം ട്രോളർമാർ ഇപ്പോൾ പിങ്ങ് ആൾക്കാരാകുമല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റീവ് ആവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ എന്നോട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ